എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി കിച്ചൺ ഫ്ലെയിമിലേക്ക് സ്വാഗതം. ഇന്നത്തെ കിച്ചൺ ഫ്ലെയിം സ്പെഷ്യൽ മുഗളായി ചിക്കനാണ്. ഇതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന 1.5 കിലോ ചിക്കനാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പുരട്ടി വയ്ക്കാം. ഒരു മണിക്കൂറെങ്കിലും നമ്മൾ പുരട്ടി വയ്ക്കണം. പിന്നെ നമ്മളൊരു 15 കശുവണ്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് അരച്ച് പേസ്റ്റാക്കി മാറ്റി വയ്ക്കാം. പിന്നെ നമ്മൾ ഇതേ ജാറിൽ തന്നെ ഒരു 2 തക്കാളി എടുത്ത് അരച്ച് പേസ്റ്റാക്കിയിട്ട് അതും വയ്ക്കുന്നുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒലിവ് ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്, വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. പിന്നെ നമുക്ക് 2 സവോള ചോപ്പ് ചെയ്തതാണ് ചെറുതായിട്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഞാൻ മഞ്ഞപ്പൊടി പൊടിച്ച ജാറിലായതുകൊണ്ടാണ് ആ ഒരു കളർ വന്നിരിക്കുന്നത്. പിന്നെ നമുക്കിനി നമ്മൾ പുരട്ടി വെച്ച ചിക്കൻ നമുക്കിതിലൊന്ന് നന്നായിട്ട് നിരത്തി കൊടുക്കാം. പിന്നെ ഈ ഒരു കറിയിൽ മിക്സിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓരോന്ന് കഴിയുമ്പോഴും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഓരോ സാധനം ഇടുമ്പോഴും നന്നായിട്ട് ആ ചിക്കനുമായിട്ട് മിക്സ് ചെയ്ത് ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും. അതിനുശേഷം നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നമ്മൾ കുറച്ച് ഗരം മസാല, ഇത്രയും നമ്മളിട്ടിട്ട് ഇതിൻ്റെ ആ പച്ചമണമൊക്കെ പോകുന്നത് വരെ നമുക്ക് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞായിരുന്നു മിക്സിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ വന്ന് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തക്കാളി പേസ്റ്റാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. തക്കാളി ഇട്ട് കഴിയുമ്പോൾ സാധാരണഗതിയിൽ നമ്മളതിനെ ഒന്ന് മൂടി വെച്ച് വേവിക്കണം. അപ്പോൾ നമ്മുടെ ചിക്കനിൽ നിന്നെല്ലാം വെള്ളമെല്ലാം ഇറങ്ങി വരും. ഞാനങ്ങനെ മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒന്നും കൂടെ കുറച്ച് നേരം കൂടെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. തക്കാളി ഇട്ട് ഇത് കൂടാതെ നമ്മളിതിലേക്ക് 1 കപ്പ് തൈരും കൂടെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ തൈര് നമ്മൾ ഒട്ടും പുളിയില്ലാത്ത തൈരാണ് നമ്മളെടുക്കേണ്ടത്. 1 കപ്പ് തൈരാണ്, കാരണം തക്കാളിക്ക് ഓൾറെഡി പുളി ഉള്ളതുകൊണ്ട് നമ്മളിതെടുക്കുമ്പോൾ പുളിയില്ലാത്ത തൈരാണ് നല്ലത്. അത് നമ്മുടെ ചിക്കനെ വളരെയധികം സോഫ്റ്റ് ആക്കും. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ചിക്കൻ കാണാറില്ലേ, അതിൻ്റെ ഒരു സീക്രട്ടാണ് ഈ തൈര്. ഇനി നമ്മൾ അരച്ച് വെച്ച കശുവണ്ടി പേസ്റ്റും കൂടെ നമുക്കിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് നേരം നന്നായിട്ട് മൂടി വെച്ച് വേവിക്കാം. ഇതിൽ നമ്മൾ ഇതുവരെ വെള്ളം ഒഴിച്ചിട്ടില്ല, ഇനിയാണ് നമ്മൾ വെള്ളം ഒഴിക്കാൻ പോകുന്നത്. പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെയധികം ഗ്രേവി ഉണ്ട്. നമ്മൾ ആ തക്കാളി അരച്ച ജാറൊന്ന് കഴുകിയെടുക്കുകയാണ്. നമുക്ക് ഇത് നല്ലൊരു ഗ്രേവിയുള്ളൊരു കറി ആയതുകൊണ്ട് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. നമ്മൾ കുറച്ച് പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും നല്ല കോമ്പിനേഷൻ ഗീ റൈസുമായിട്ട് വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. ഇത് അധികം സ്പൈസി ആയിട്ടുള്ള ഒരു കറിയല്ല, പക്ഷേ വളരെ ടേസ്റ്റി ആയൊരു റെസിപ്പിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മളിനി ഇതിലേക്ക് ഇടുന്നത് കസ്തൂരി മേത്തിയാണ്. അത് നമുക്ക് എല്ലാ കടകളിലും മേടിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളതൊന്ന് അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടോ അല്ലെങ്കിൽ മൈക്രോവേവിൽ വെച്ചൊന്ന് ചൂടാക്കിയിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് നമ്മളതൊന്ന് ഇട്ട് കൊടുക്കണം. അത് നല്ലൊരു ഫ്ലേവറാണ് ഈ മുഗളായി കറിക്ക് തരുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ കുറച്ച് നേരം കൂടെ മൂടി വെച്ച് വേവിച്ച ശേഷം കുറച്ച് പഞ്ചസാര, അത് അതിൻ്റെ ടേസ്റ്റെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചിക്കൻ വെന്തോന്ന് നോക്കാം. കണ്ടോ, നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്തിരി നേരം കൊണ്ട് ഒന്ന് കവർ ചെയ്ത് വെക്കാം. അതിനുശേഷം നമ്മളിതിനെ ഒന്ന് മല്ലിയില ഇട്ട് ഗാർണിഷ് ചെയ്യും. അപ്പം അങ്ങനെ നമ്മുടെ മുഗളായി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. എണ്ണയൊക്കെ തെളിഞ്ഞ് കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.